ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ. വിശുദ്ധ മാർക്കോസിൻ്റെ വചനഭാഗം 8:14-21 വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നതും ധ്യാനിക്കുന്നതും. ഫരീസേയരുടെ പുളിമാവ്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യർക്ക് നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തലിതാണ്. ഫരീസേയരുടെയും ഹെറോദീസിൻ്റെയും പുളിപ്പിനെ കുറിച്ച് കരുതലോടെ ഇരിക്കുവിൻ. ഫരീസേയരുടെയും ഹെറോദീസിൻ്റെയും മനോഭാവത്തെയും പ്രബോധനങ്ങളെയുമാണ് ഈശോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആന്തരികതയില്ലാത്ത ബാഹ്യ അനുഷ്ഠാനത്തിൽ പെട്ടുപോയ ഈ കൂട്ടരുടെ കപടതയെ ഈശോ നിർത്താതെ വിമർശിക്കുന്നതൊക്കെ വചനങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു ആശ്രമത്തിൽ ഗുരു പൂജ നടത്തുമ്പോൾ ആശ്രമത്തിലെ പൂച്ച വന്ന് ആരാധകരെ ശല്യപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് സന്ധ്യാപൂജയുടെ സമയത്ത് പൂച്ചയെ കെട്ടിയിടാൻ ഗുരു ശിഷ്യരോട് കൽപ്പിച്ചു. ഗുരു മരിച്ചിട്ട് ഏറെ കാലം കഴിഞ്ഞിട്ടും സന്ധ്യാപൂജയുടെ സമയത്ത് പൂച്ചയെ കെട്ടിയിടുന്ന പതിവ് തുടർന്ന് കൊണ്ടുപോന്നു. ആ പൂച്ച ചത്തപ്പോൾ സന്ധ്യാപൂജയുടെ സമയത്ത് കെട്ടിയിടാൻ മറ്റൊരു പൂച്ചയെ അവർ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് ഇങ്ങോട്ട് കർമ്മ വിധി പ്രകാരം പൂജ നടക്കുമ്പോൾ പൂച്ച ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഗുരുവിൻ്റെ ശിഷ്യഗണങ്ങൾ പ്രബന്ധങ്ങൾ എഴുതി. ഇതുപോലെയാണ് ഫരീസേയരുടെയും പ്രബോധനങ്ങൾ. കഴമ്പില്ലാത്ത പാരമ്പര്യങ്ങളെയും പഠനങ്ങളെയും മുറുകെ പിടിച്ച് ദൈവസ്നേഹത്തെ എതിർക്കുന്നവരും ധിക്കരിക്കുന്നവരുമാണ് അവർ. അവരെ സൂക്ഷിക്കുവാൻ ഈശോയുടെ ഓർമ്മപ്പെടുത്തൽ. വിശുദ്ധ ബലിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ ആത്മാർത്ഥതയും ശുദ്ധതയും നിറഞ്ഞതായിരിക്കട്ടെ നമ്മുടെ ഹൃദയം. അപ്രകാരം ഉള്ളവരെയാണ് കർത്താവ് അന്വേഷിക്കുന്നതും അവരോടൊപ്പമാണ് അവൻ വസിക്കുന്നതും. ആമേൻ.